തീരുമാനത്തെപ്പറ്റി എക്സിക്യൂട്ടീവ് പ്രതികരിക്കാറില്ല. ക്വാസി ജുഡീഷ്യലാണ് അവരുടെ തീരുമാനം, ക്വാസി ജുഡീഷ്യലാണ്. അപ്പോൾ അതിൻ്റെ റെമഡി എന്ന് പറയുന്നത് ജുഡീഷ്യലാണ്. അപ്പോൾ അതുകൊണ്ട് എക്സിക്യൂട്ടീവ് വെയിറ്റ് ചെയ്യും എന്താണ് കോടതി പറയുന്നതെന്നറിയാൻ വേണ്ടി. ഇതിനെ ചലഞ്ച് ചെയ്യണമെങ്കിൽ അതേ മാർഗമുള്ളൂ, ജുഡീഷ്യൽ റെമഡി മാത്രമേ ഇതിനുള്ളൂ. അപ്പോൾ അതിന് അഫക്റ്റഡ് ആയിട്ടുള്ളവർക്ക് ആ റെമഡി സ്വീകരിക്കാവുന്നതാണ്. മൈനോറിറ്റി കമ്മീഷണർ വൈസ് ചെയർമാൻ കൂടി ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു സാഹചര്യമല്ലല്ലോ ഉത്തരേന്ത്യയിൽ മിക്ക സംസ്ഥാനങ്ങളിലും. അപ്പോൾ ഈ മദ്രസകൾ മൊത്തം നിർത്തലാക്കുന്ന ആ ഒരു അനുഭവം കൂടി വെച്ച് എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുക? നിർത്തലാക്കാൻ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ കണ്ടില്ല. സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ നിർത്തണമെന്നാണ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയല്ല, സർക്കാരിൻ്റെ അത് കാറ്റഗറി എഴുതിയിരിക്കുന്ന കണ്ടായിരുന്നു, റെക്കോർഡ് വായിച്ചോ. അതിൻ്റെ അകത്ത് സർക്കാർ സ്കൂളുകൾ, എയ്ഡഡ് സ്കൂളുകൾ, സ്പെഷ്യൽ കാറ്റഗറി സ്കൂളുകൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ കാറ്റഗറിയിലുള്ള സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടുന്ന എന്നാൽ അത് ഇതാണ് നമ്മുടെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന വലിയ അറിയാവുന്ന ആഗോളതലത്തിൽ വളരെ പ്രാധാന്യമുള്ള ഇന്ത്യൻ ജുഡീഷ്യറി വളരെ പ്രാധാന്യം കൊടുക്കുന്ന, ഇന്ത്യൻ സൊസൈറ്റി വളരെ പ്രാധാന്യം കൊടുക്കുന്ന റൈറ്റ് ടു എഡ്യൂക്കേഷൻ പ്രത്യേകിച്ച് കുട്ടികളുടെയും കൂടെയാണ്, കുട്ടികളുടെയാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെപ്പറ്റി എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ മന്ത്രി പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അതിൻ്റേതായിട്ടുള്ള കോൺട്രഡിക്ഷൻ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ജുഡീഷ്യൽ റെമഡി മാത്രമേ ഇതിന് മാർഗമുള്ളൂ. എല്ലായിടത്തും വരുന്നുണ്ട്. മലപ്പുറത്ത് പ്രത്യേകിച്ച് നമുക്കറിയാം മതസംഘടനകളൊക്കെ ഇതിനെതിരെ ഇപ്പോൾ തന്നെ രംഗത്തെത്തി കഴിഞ്ഞു. LDF UDF ഒരുപോലെ ഇതിനെതിരെ രംഗത്തെത്തി കഴിഞ്ഞു. ഇത് മറ്റൊരു വിഷയമായിട്ട് കേന്ദ്രത്തിനെതിരെ ഉയർത്തി കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യമുണ്ടോ? ഇല്ല, അതെങ്ങനെയാണ് വരുന്നത്? കമ്മീഷനല്ലേ, കമ്മീഷൻ്റെ തീരുമാനങ്ങളിൽ എനിക്കറിയാം, ഞാൻ എനിക്കറിയാവുന്ന ഇതിൻ്റെ കമ്മീഷൻ്റെ തീരുമാനങ്ങളിൽ കേന്ദ്രത്തിനൊരു പങ്കുമില്ല, കേന്ദ്രത്തിന് അല്ലെ സർക്കാരിനോ ഒരു പങ്കുമില്ല. അത് തികച്ചും സ്വതന്ത്രമായിട്ടുള്ള ഒരു സ്ഥാപനമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ക്വാസി ജുഡീഷ്യലാണ്, അതിന് ജുഡീഷ്യൽ റെമഡി മാത്രമേ ഉള്ളൂ അതിനുള്ളത്, ആർക്കെങ്കിലും അതിന് പരാതി ഉണ്ടെങ്കിൽ. അപ്പോൾ അത് സർക്കാരുമായിട്ടൊരു ബന്ധവുമില്ല. അത് സർക്കാർ നിലപാട് സ്വീകരിക്കേണ്ടി വരില്ല. ഇല്ല ഇല്ല ഇല്ല, അല്ല അവർക്ക് അതിനുള്ള പവർ ഉണ്ടല്ലോ. അപ്പോൾ അത് ചില കമ്മീഷനുകൾ ഇടപെട്ട കോടതികൾ തന്നെ ചില പാരഗ്രാഫുകൾ വരെ പിൻവലിച്ചിട്ടുള്ള ചരിത്രമുണ്ട് വിധിയുടെ. മുഖ്യമന്ത്രി ജോർജ് കുര്യൻ സംസാരിക്കുകയായിരുന്നു.